നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 32,762 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 30,432 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ 140,545 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.31%. സംസ്ഥാനത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ മരണനിരക്കും ഇന്നാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ 112 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. അതേസമയം 48,413 പേർ ഇന്ന് രോഗമുക്തരായി. കണ്ണൂർ ജില്ലയിൽ ഇന്ന് 1,789 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 1,714 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 42 പേർക്കും വിദേശത്തു നിന്നെത്തിയ 4 പേർക്കും 29 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 22.22%. കണ്ണൂർ കോർപ്പറേഷനിൽ 200 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. ഇരിട്ടി നഗരസഭ 78, കൂത്തുപറമ്പ് നഗരസഭ 23, മട്ടന്നൂർ നഗരസഭ 61, പാനൂർ നഗരസഭ 37, തലശ്ശേരി നഗരസഭ 42 എന്നിങ്ങനെയാണ് നഗരസഭകളിൽ സമ്പർക്ക രോഗബാധ. കൊട്ടിയൂർ 16, കീളകം 3, കണിച്ചാർ 1, പേരാവൂർ 25, കോളയാട് 11, മാലൂർ 9, തില്ലങ്കേരി 20, ആറളം 34, പായം 14 എന്നിങ്ങനെയാണ് മലയോര പഞ്ചായത്തുകളിൽ ഇന്ന് സമ്പർക്ക രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കാതെ നടത്താൻ അനുമതി. കോവിഡ് വ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ചടങ്ങുകൾ മാത്രം നടത്താനുള്ള അനുമതിക്കായിരുന്നു കൊട്ടിയൂർ ദേവസ്വം ആവശ്യപ്പെട്ടിരുന്നത്. ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കരുതെന്നും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും കലക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവവും ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാതെ ചടങ്ങുകൾ മാത്രമായി നടത്തുകയായിരുന്നു. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുക. സാധാരണ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കാലയളവിൽ വന്നെത്താറുള്ളത്. വൈശാഖ മഹോത്സവത്തിന്റെ മുന്നോടിയായി നടക്കുന്ന നീരെഴുന്നള്ളത്ത് ചടങ്ങ് നാളെയാണ്. May 24 നെയ്യാട്ടം. കൊട്ടിയൂർ മന്നഞ്ചേരിയിൽ കാട്ടാനിറങ്ങി. ഇന്നലെ രാത്രി 12 ടൗണിലെത്തിയ കാട്ടാന പ്രദേശത്ത് ഭീതി പരത്തി. റോഡിലൂടെ വന്ന കാട്ടാന മന്നഞ്ചേരി മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ അടുത്തുവരെ എത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമും കൊട്ടിയൂർ ഫോറസ്റ്റ് അധികൃതരും ചേർന്നാണ് കാട്ടാനയെ കാട്ടിലേക്ക് മടക്കി അയച്ചത്. ക്ഷീരകർഷകരെ പട്ടിണിയിലാക്കുന്ന മിൽമയുടെ കർഷക വിരുദ്ധ നടപടി പിൻവലിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. ക്ഷീരകർഷകരിൽ നിന്നും ക്ഷീരോത്പാദക സംഘങ്ങൾ വഴി ശേഖരിക്കുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറച്ച മിൽമയുടെ ഉത്തരവ് പുനഃപരിശോധിച്ച് കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മിൽമ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിൽ പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയെ കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഈ തീരുമാനം ബാധിച്ചിരിക്കുന്നതെന്നും ക്ഷീരകർഷകരുടെ താൽപ്പര്യത്തിനു പകരം കച്ചവട മനസ്സോടെ പ്രവർത്തിക്കുന്ന മിൽമയുടെ തീരുമാനത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ക്ഷീരകർഷകർ പ്രതീകാത്മ സമരങ്ങൾ നടത്തിവരികയാണ്. എടത്തുട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം സന്ദർശിച്ച MLA ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങളുമായും ജീവനക്കാരുമായും ചർച്ച നടത്തി. വിഷയത്തിൽ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയോടും MLA ആവശ്യപ്പെട്ടു. ക്ഷീരകർഷകരുടെ ദുരിതം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ക്ഷീരകർഷകരെ സമരത്തിലേക്കിറക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടുകയാണ് വേണ്ടതെന്നും MLA ആവശ്യപ്പെട്ടു. കോവിഡ് 19 ലോക്ക്ഡൌണിന്റെ ഭാഗമായി മട്ടന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ AK വിജേഷും ഇരിക്കൂർ SI നിതീഷിന്റെയും നേതൃത്വത്തിൽ പടിയൂർ മേഖലയിൽ നടത്തിയ റെയ്ഡിൽ വീട് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ചാരായ വാറ്റുകേന്ദ്രം കണ്ടെത്തി. തിരൂർ തൈക്കുണ്ടം ഭാഗത്തെ ചാലങ്ങോടൻ വീട്ടിൽ നാരായണന്റെ മകൻ ജനാർദ്ദനൻ എന്നയാളുടെ വീട്ടിൽ നിന്നും 1,000 ലിറ്റർ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും 21 ലിറ്റർ ചാരായവും വാറ്റു ഉപകരണങ്ങളും കണ്ടെടുത്തു. ഇയാളുടെ മകൻ ലിജിലും
ജതീഷും ചേർന്നാണ് ചാരായം വാറ്റിയിരുന്നത്. വീട്ടിൽ നിന്നും 500 പ്ലാസ്റ്റിക് ബോട്ടിലുകളും കണ്ടെടുത്തു. ജനാർദ്ദനൻ, ലിജിൻ, ജതീഷ് എന്നിവരുടെ പേരിൽ കേസെടുത്തു. പാർട്ടിയിൽ പ്രിവെന്റീവ് ഓഫീസർ സുലൈമാൻ പി വി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹാരിസ് എം പി, സതീഷ് വി എൻ, വിനോദ് ടി ഒ, രാഖിൽ കെ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോഷ്ന കെ എസ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ പ്രവീണ എന്നിവർ പങ്കെടുത്തു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സേവന പ്രവർത്തനങ്ങളുമായി പേരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. തളരരുത്, തണലായി ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജൂബിലി ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ VM രഞ്ജുഷ, ജോസ് ആന്റണി, നൂറുദ്ദീൻ മുള്ളേരിക്കൽ, രാജു ജോസഫ്, മനോജ് താഴേപ്പുര തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് ബാധിതരായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഭക്ഷണം, മരുന്ന്, വാഹന സൗകര്യമൊരുക്കൽ എന്നീ സേവനങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുക. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഫാർമസി മുഴുവൻ സമയവും പ്രവർത്തിച്ചു തുടങ്ങി. കോവിഡ് സാഹചര്യത്തിൽ DYFI നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഫാർമസി 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടി. നിലവിൽ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് രാത്രി 8 വരെയായിരുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ നഗരത്തിലെ മറ്റ് ഫാർമസികളും നേരത്തെ പൂട്ടുന്ന സ്ഥിതിയാണുള്ളത്. ഇതോടെ രാത്രി വൈകി വരുന്ന രോഗികൾ മരുന്നുകൾക്കായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കോവിഡ് വ്യാപനം കുറയും വരെ ആശുപത്രി ഫാർമസി മുഴുവൻ സമയമാക്കണമെന്നാണ് DYFI നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. സമയം നീട്ടാനുള്ള തീരുമാനം നിരവധി പേർക്കാണ് ആശ്വാസമായി മാറിയത്. കോവിഡ് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഏഴിമലയിൽ നിന്നുള്ള 4 നേവി സംഘം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. ഏഴിമല നേവൽ അക്കാദമിയിലെ കമാൻഡർമാരായ സന്തോഷ് ഭരദ്വാജ്, സുമിത് മുകുന്ദൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. താലൂക്ക് ആശുപത്രിയിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം, ഓക്സിജൻ പ്ലാന്റ്, ജനറേറ്റർ, പവർ സപ്ലൈ എന്നിവ ഉദ്യോഗസ്ഥ സംഘം വിശദമായി പരിശോധിച്ചു. അതോടൊപ്പം കോവിഡ് ട്രയാജ് സെന്റർ, അത്യാഹിത വിഭാഗം, OP വിഭാഗം, വാർഡുകൾ, രോഗികൾ എത്തിപ്പെടുന്ന മറ്റു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും സംഘം പരിശോധിച്ചു. PP കിറ്റ് അണിഞ്ഞാണ് ട്രയാജ് സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേവി സംഘം പരിശോധന നടത്തിയത്. ആശുപത്രി പ്രവർത്തനത്തിൽ പൊതുവെ തൃപ്തി രേഖപ്പെടുത്തിയ നേവി സംഘം ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയാണ് മടങ്ങിയത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MP ജീജ, PRO സിജു ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാരും നേവി സംഘത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.